السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين، أما بعد. سنهن رنا سهودرنا لهم جنگل وڑول سحاية تتم അത് ഏത് വിഷയത്തിലായാലും ഏത് രൂപത്തിലായാലും ശിർക്കാണ് എന്നതിൻ്റെ രണ്ട് ന്യായങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്നാമത്തേത് അത് വായിബാണ്, അവയോടുള്ള തേട്ടം ശിർക്കാണ്. രണ്ടാമത്തേത് മനുഷ്യന് ഒരു സഹായത്തിന് സമീപിക്കുവാനുള്ള സബബുകളായി കാരണങ്ങളായി അള്ളാഹു അതിനെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അതിനോടുള്ള തേട്ടം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടമായി മാറും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ ന്യായം, വിശുദ്ധ ഖുർആൻ ജിന്നുകളോടുള്ള തേട്ടം ശിർക്കായാണ് പഠിപ്പിച്ചത് എന്നാണ്. ഒരു സ്ഥലത്ത് പോലും ശിർക്കല്ലാത്ത ഒരു തേട്ടത്തിൻ്റെ സാധ്യത വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ നമ്മളെ പഠിപ്പിച്ചിട്ടേയില്ല. ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അത് വിശദീകരിച്ചതാണ്. കാരണം ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് അത് എങ്ങനെയാണ് ശിർക്കാവാതിരിക്കുക? ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ നേതൃത്വത്തിലുള്ള സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായ ലജ്ന ദായിമ അവരുടെ പിന്നെ ഫത്വയിൽ നമുക്ക് കാണാം. ജിന്നുകളോടുള്ള സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞു, ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ. ജിന്നുകളോടും ഗായിബുകളോടുമുള്ള സഹായത്തേട്ടം അനുവദനീയമല്ല. لأن هذا من الشرك من الشرك بالله عز وجل തീർച്ചയായും അത് അല്ലാഹുവിനോടുള്ള ശിർക്ക് വെക്കലിലാണ് പെടുക. لأن الاستعانة عبادة കാരണം ഇസ്തിആനത്ത് സഹായത്ത് തേട്ടം എന്നുള്ളത് ഇബാദത്താണ്. لا يجوز صرفها لغير الله അതിൻ്റെ ഒരു വശവും ഒരു ഭാഗവും അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് ചേർക്കപ്പെടുകയില്ല. لا من الجن ولا من الإنس ولا من الملائكة വല ഗൈരിഹിം. അത് ജിന്നിലേക്കും പെടില്ല, വലാമിനൽ ഇൻസ് മനുഷ്യരിലേക്കും കൊടുക്കാൻ കഴിയില്ല, വലാമിനൽ മലായിക മലക്കുകളിലേക്കും കൊടുക്കാൻ കഴിയില്ല, വല ഗൈരിഹിം അതല്ലാത്ത മറ്റാരിലേക്കും അത് ചേർക്കപ്പെടില്ല. ഇല്ല മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാലിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി. ജീവനുള്ള ഹാജറുള്ള മനുഷ്യരോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ തേടുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ചേട്ടങ്ങളും എല്ലാ ചേട്ടങ്ങളുടെ സ്വഭാവവും അത് ശിർക്കിലേക്കാണ് പെടുക എന്നവർ വിശദീകരിച്ചു. എന്നിട്ട് അവരതിന് തെളിവായിട്ടൊരു ആയത്ത് കൊടുത്തു, സൂറത്തു ഫാത്തിഹ ആത്തിയിലെ ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്തഈൻ എന്ന ആയത്ത് അവർ പിന്നെ തെളിവായിട്ട് കൊടുത്തു. നമ്മൾ ആലോചിച്ചു, എന്താണ് അവർ പറഞ്ഞത്, എന്താണ് അവരുടെ തെളിവ്, എന്താണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പക്ഷേ എല്ലാ പ്രശ്നങ്ങളും പക്ഷപാതിത്വപരമായ ഒരു സമീപനമില്ലാതെ പഠിക്കാൻ ശ്രമിച്ചാൽ തീരാവുന്നൊരു ഫത്വയും തീരാവുന്നൊരു വിശദീകരണവുമായിരുന്നു ലജ്നത്തു ദായിമ നൽകിയിട്ടുള്ള ഈ ഫത്വ. നമ്മളാലോചിച്ചു, അവർ പറഞ്ഞത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം അതെന്തല്ല, അത് അനുവദനീയമല്ല. അതുപോലെ തന്നെ ഗായിബിനോടുള്ള തേട്ടവും, അപ്പോൾ ജിന്നിനെയും ഗായിബിനെയും ഒരുമിച്ചാണ്, കാരണം ജിന്നുകൾ ഗായിബികളായതുകൊണ്ട് അവരതിനെ ചേർത്ത് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇസ്തിആനത്ത് അത് ഇബാദത്താണ്, സഹായത്തേട്ടം അത് ഇബാദത്താണ്. അത് മനുഷ്യന് കൊടുത്താലും ശരി, ജിന്നിനോട് ചെയ്താലും ശരി, മലക്കിനോട് ചെയ്താലും ശരി, അതല്ലാത്ത ആരോട് ചെയ്താലും ശരി, അതെന്താണ്, അത് പിന്നെ ഇബാദത്താണ്, അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്നതിലാണ് അത് പെടുക എന്നവർ പറഞ്ഞു. ഒന്നൊഴികെ ഒന്നിനെ അവർ ഒഴിവാക്കി നിർത്തി. ഏതാണ്? ഒരു സഹായത്തേട്ടം ഒഴിവാക്കി നിർത്തിയ ഒരു സഹായത്തേട്ടം, അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ. ഇല്ല മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാലിരി മിനൽ ഇൻസി ഫീമാ യഖ്ദിറു അലൈഹി. മനുഷ്യന്മാർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ഹാജറുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനുള്ള മനുഷ്യന്മാർ നടത്തുന്ന സഹായത്തേട്ടം ഒഴികെ ബാക്കി എല്ലാ സഹായത്തേട്ടവും അവരെന്ത് ചെയ്തു, പിന്നെ ശിർക്കാണ് എന്ന് വിശദീകരിച്ചു. ഇയാക നഅബ്ദു വ ഇയാക നസ്തഈൻ എന്ന ആയത്തിനെ തെളിവ് പിടിച്ചുകൊണ്ട്, വ ഇയാക നസ്തഈൻ നിന്നോട് മാത്രം
മാത്രമാണ് ഞാൻ ഇസ്തിആനത്ത് നടത്തുന്നത്, സഹായം തേടുന്നത് എന്ന തൗഹീദിന്റെ പ്രതിജ്ഞയെ അവർ വിശദീകരിച്ചത് എന്താ? അതിനെതിരാകാത്ത ഒരേ ഒരു സഹായത്തേട്ടമായി അവർ പരിചയപ്പെടുത്തിയത് ജീവനുള്ള മനുഷ്യന്മാർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാനുഷികമായ സഹായങ്ങൾ ചോദിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ അതൊഴികെ ബാക്കി എല്ലാ സഹായ ചോദ്യവും ഷിർക്കിലാണ് അവർ ഉൾപ്പെടുത്തിയത്. ഇനി എന്തിനാണ് നമ്മൾ തർക്കിക്കുന്നത്? തർക്കങ്ങളെല്ലാം അവസാനിപ്പിക്കുവാനുള്ള ഒരു തെളിവായി അവർ വിശദീകരിച്ചു. ഇനി തർക്കങ്ങൾ വരിക എപ്പോഴാണ്? തർക്കങ്ങൾ വരുന്നത് പലപ്പോഴും പിന്നെ ഇത് ഇതിനെപ്പറ്റി ദുർവ്യാഖ്യാനങ്ങൾ വരുമ്പോഴാണ്. നമ്മുടെ താല്പര്യം ജിന്നുകളോടുള്ള സഹായത്തേട്ടങ്ങളിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് സ്ഥാപിക്കണമെന്ന് വരുമ്പോൾ ഏത് ഫത്വയും ദുർവ്യാഖ്യാനിക്കപ്പെടും, എല്ലാം വലിച്ചു നീട്ടി വിശദീകരിക്കപ്പെടും. അങ്ങനെ വിശദീകരിക്കപ്പെടുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. എങ്ങനെ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ലാത്തതുണ്ട് എന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അബദ്ധമാണ് ആ റിസൾട്ട് തേടി ഒരു ഗവേഷണവും നമ്മൾ ചെയ്യരുത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നിഷ്കളങ്കമായി നിഷ്കപടമായി ആ ഫത്വയെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ആ ഫത്വ കൃത്യമാണ്. കാരണം എന്താ? മനുഷ്യന്മാർ, പരസ്പരം ഹാജറുള്ള മനുഷ്യന്മാർ, ജീവനുള്ള മനുഷ്യന്മാർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചോദിക്കുക എന്നതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സഹായത്തേട്ടവും ശിർക്കാണ് എന്നവർ തെളിവുപിടിക്കാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ജിന്നുകളോടുള്ള സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ നോക്കുക, ഖുർആനിൽ നിന്ന് ജിന്നുകളോടുള്ള സഹായത്തേട്ടങ്ങളിൽ ശിർക്കായതും ശിർക്കാവാത്തതും ഇങ്ങനെ രണ്ടെണ്ണം കിട്ടുമോ? ഒരാൾക്കും കിട്ടില്ല. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ജിന്നുകളോട് നടത്തപ്പെട്ട സഹായത്തേട്ടങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് മുഴുവൻ അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് കാണാം, പിന്നെ സൂറത്തു ജിന്ന് ആറാമത്തെ ആയത്ത് നമുക്ക് കാണാം. അന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദുന ബിരിജാലിൻ മിനൽ ജിൻ ഫസാദുഹും റഹഖ. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ യഊദുന ബിരിജാലിൻ മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് ശരണം തേടി. ഫസാദുഹും റഹഖ, അതവർക്ക് പിന്നെ ഗർവ് വർദ്ധിപ്പിച്ചു, അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ഇതുമായി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇബ്നു കസീർ അടക്കമുള്ള തഫ്സീറുകളിൽ, വണ്ട മലയാളത്തിലെ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ മക്കാ മുശ്രിക്കുകളുടെ ഒരു വിശ്വാസമായിരുന്നു എന്താ, ഒരു വിജനമായ പ്രദേശത്ത് അവർ പോയാൽ, ഒരു താഴ്വരയിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവർ ആ പ്രദേശത്തുള്ള തെമ്മാടികളായ ജിന്നുകൾ അവരെ ഉപദ്രവിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവിടെയുള്ള നേതാക്കന്മാരായ ജിന്നുകളോട് അവർ പറയും, ഈ തെമ്മാടികളായ ജിന്നുകളിൽ നിന്നുള്ള ഉപദ്രവത്തെ ഞങ്ങൾക്ക് തടുത്തു തരണേ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ജിന്നു അവരെ ഉപദ്രവിക്കൂല എന്നൊരു അന്ധവിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തെ പരാമർശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ വിശദീകരിക്കും, നമ്മളിവിടെ വ്യാഖ്യാനിക്കും, നമ്മളിവിടെ വലിച്ചു നീട്ടും, എങ്ങനെ മക്കാ മുശ്രിക്കുകളുടെ ശിർക്കൻ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമായ ഒരു വിശ്വാസത്തെ പറ്റിയാണത് പറയുന്നത് എന്നാണ്. അങ്ങനെ ഒന്നും നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആൻ ജിന്നുകളെപ്പോഴുള്ള സഹായത്തേട്ടത്തെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ശിർക്കാണെന്നാണ് പഠിപ്പിച്ചത്. ഒരു സ്ഥലത്തുപോലും ശിർക്കല്ലാത്തത് നമ്മളെ പഠിപ്പിച്ചില്ല. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് തെളിവ് കിട്ടിയത്? ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറയാൻ നമുക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത്? ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, രണ്ടാമത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അനാം 128-ാമത്തെ ആയത്ത്, അതിൽ നമുക്ക് കാണാം പിന്നെ ജിന്നുകൾക്കും മനുഷ്യർക്കും ഇടയിൽ നടക്കപ്പെടുന്ന ഇസ്തിംതാഇനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നു. ജിന്നുകളും മനുഷ്യന്മാർക്ക് ഇടയിൽ പരസ്പരം ഒരു ഇസ്തിംതാഇ നടക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ച് നമുക്ക് കാണാം. ആ ഇസ്തിംതാഇൽ മനുഷ്യൻ ചെയ്ത തെറ്റ്, ജിന്നുകൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ പങ്കുവച്ച തെറ്റിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചു. എന്തെല്ലാം? അവരോട് ശരണം തേടി, അവരോട് ഇസ്തിആദത്ത് തേടി, അവരോട് ഇസ്തിആനത്ത് തേടി, അവരോട് വിനയം കാണിച്ചു, അവർക്ക് കീഴ്പ്പെട്ടു. ഇതെല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പോൾ മനുഷ്യനിൽ നിന്ന് ജിന്നുകളോട് ഉള്ള അഭയത്തേട്ടം നടന്നു കഴിഞ്ഞാൽ, മനുഷ്യരിൽ നിന്ന് ജിന്നുകളോടുള്ള ഇസ്തിആനത്ത് സഹായത്തേട്ടം നടന്നു കഴിഞ്ഞാൽ, മനുഷ്യരിൽ നിന്ന് ജിന്നുകളോട് കീഴ്പ്പെടൽ നടന്നു കഴിഞ്ഞാൽ, മനുഷ്യരിൽ നിന്ന് ജിന്നുകളോട് അടിമപ്പെടൽ നടന്നു കഴിഞ്ഞാൽ, അത് ശിർക്കായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. എവിടെയാണ് ഒരു ആയത്തിൻ്റെ അർത്ഥ തലങ്ങളിൽ എവിടെയെങ്കിലും വിശുദ്ധ ഖുർആൻ ശിർക്കല്ലാത്ത ജിന്നുകളോടുള്ള ഒരു സഹായത്തേട്ടത്തെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നാം മനസ്സിലാക്കുക, എല്ലാ സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾക്കും അതീതമായി തൗഹീദിൻ്റെ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അവിടെ ഹൃദയ വിശാലതയോടുകൂടി ചിന്തിക്കാൻ സാധിക്കണം.
ജയിക്കണം, അവിടെ എൻ്റെ കക്ഷിയുടെ വാദങ്ങൾ ജയിക്കുക ജയിപ്പിക്കുക എന്നത് എനിക്ക് പ്രശ്നമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൗഹീദ് അത് ജയിക്കുക, അത് അവിടെ തോൽക്കേണ്ടത് ഞാനാകാം എൻ്റെ സംഘടനയാകാം, അതൊന്നും പ്രശ്നമാക്കാതെ കൃത്യമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടെ നിന്നാണ് ഒരാഴ്ച നമുക്ക് കിട്ടിയത്, എവിടെ നിന്നാണ് ഒരു ഹദീസ് നമുക്ക് കിട്ടിയത്, അദൃശ്യമായ സൃഷ്ടികളായ മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടുമ്പോൾ അത് ശിർക്കല്ലാത്തതുണ്ട് എന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയില്ല, നമുക്കാകെ വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ചാൽ നമുക്കാകെ കിട്ടുന്നത് പിന്നെ ശിർക്കല്ലാത്ത അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടത്തെ പറ്റി പഠിച്ചാൽ ആകെ നമുക്ക് കിട്ടുന്നത് എന്താ, ഇല്ലാ മഅൽ ഖാദിരിൽ ഹയ്യിൽ ഹാളിരി മിനൽ ഇൻസി ഫീമാ യഖദിറു അലൈഹി, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുക എന്നതല്ലാത്ത ബാക്കി എല്ലാ സഹായത്തേട്ടങ്ങളും ശിർക്കാണ് എന്ന് നമുക്ക് കിട്ടും. ഖുർആനിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് നൽകിയാൽ ശിർക്കല്ലാത്ത ഒരു സഹായത്തേട്ടമുണ്ടെങ്കിൽ ഇതല്ലാത്ത ഒരു സഹായത്തേട്ടം കാണില്ല. ഇതല്ലാത്ത മനുഷ്യന്മാർ പരസ്പരം നടത്തുന്ന അവരുടെ കഴിവിൽപ്പെട്ട ജീവനുള്ള മനുഷ്യന്മാർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ പരസ്പരം നടത്തുന്ന സഹായത്തേട്ടമല്ലാത്ത ഒരു സഹായത്തേട്ടം അള്ളാഹു അല്ലാത്തവരിലേക്ക് ശിർക്കാകാത്ത ഒരു നിലക്ക് ഒരു സമർപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നാം ദുർവ്യാഖ്യാനിക്കുകയാണ്, കൃത്യമായി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം മനസ്സിലാക്കി വിശുദ്ധ ഖുർആന്റെ താല്പര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.